വയനാട് തലപ്പുഴ പുതിയിടത്ത് കിണറ്റിനുള്ളിൽ വീണ പുലിയെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷം വനംവകുപ്പ് RR ടീം പുറത്തെടുത്തു. പുലിയെ പ്രാഥമിക ചികിത്സയ്ക്കായി ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. തലപ്പുഴ പുതിയിടം മൂത്തിയിടത്ത് ജോസിന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് പുലി വീണത്. വീട്ടുകാർ മോട്ടോർ നോക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് പുലിയെ കണ്ടത്. തുടർന്ന് വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. ഒടുവിൽ മയക്കു വെടിവെക്കാതെ തന്നെ RR ടീമിന്റെ സഹായത്തോടെ മണിക്കൂറുകൾക്ക് ശേഷം ക്ഷീണിച്ച പുലിയെ വലക്കുരുക്കിലാക്കി. കപ്പിയും കയറും ഉപയോഗിച്ചാണ് പുറത്തെത്തിച്ചത്. പിന്നീട് കുത്തനെ വെച്ച കൂടിന്റെ വാതിലിലൂടെ വല അകത്തേക്കിറക്കി. ഇതിനായി കയറും കപ്പിയുമെല്ലാം പ്രത്യേകം തയ്യാറാക്കിയിരുന്നു. ആദ്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കും ആ വീട്ടുകാരും ജോസേട്ടനും പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മൾ സാധാരണ മയക്കു വെടി വെച്ചിട്ടാണ് ഇത് നമ്മളിത് പിടിക്കാറ്. ഇതിപ്പോൾ മയക്കു വെടി വെച്ചാൽ ആനിമൽ ചത്തുപോകാൻ സാധ്യതയുള്ളത് കൊണ്ടിട്ട് നമ്മൾ ഈ വളരെ റിസ്കി ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ് എടുത്തത്. നമ്മൾ രണ്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ചെയ്തത്. 6 വയസ്സ് പ്രായം കണക്കാക്കുന്ന പുലിയാണിത്. മാനന്തവാടിയിലെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ചികിത്സ നൽകാൻ സുൽത്താൻ ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് പുലിയെ മാറ്റും. വയനാട്. മലപ്പുറം ഏറനാട് ചാലിയാർ പഞ്ചായത്തിലെ വാളംതോട്ടിൽ വീണ്ടും പുലിയിറങ്ങി. പുലി രാത്രി വീടിന് മുൻപിൽ കിടന്ന വളർത്തുനായയെ പിടിച്ചുകൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വാളംതോട് നിവാസിയായ ഒറ്റതെങ്ങിൽ മാത്യുവിന്റെ നായയാണ് പുലി പിടിച്ചത്. ഒക്ടോബർ 1 രാത്രിയിൽ വീട്ടുമുറ്റത്ത് കിടന്ന നായയെ കാണാതായിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് നായയും കടിച്ചുകൊണ്ടുപോകുന്ന പുലിയുടെ ദൃശ്യങ്ങൾ കണ്ടത്. ജനുവരി 29 രാത്രി പുലി പട്ടിയെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും പട്ടിയുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ എത്തിയതിനാൽ പുലി ഓടിപ്പോവുകയായിരുന്നു. അതും CCTVയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് പുലിയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ പുലി ഇവിടെ പട്ടിയെ പിടിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് പുറശ്ശാരിവിടെ വരികയും നിരന്തരം ഇതിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ പുലിയെ കൂടുവെച്ച് പിടിക്കാമെന്നാണ് അവർ പറഞ്ഞിട്ട് പോയത്. കഴിഞ്ഞ ദിവസം പട്ടിയെ പുലി വന്ന് പിടിച്ചുകൊണ്ട് പോയി. നിലമ്പൂർ പന്തീരായിരം വനമേഖലയിൽ നിന്നുമാണ് പുലി എത്തിയതെന്നാണ് കരുതുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം മേഖലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യമുണ്ടായത് ജനങ്ങളെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് 18 മലപ്പുറം. മൂന്നാറിൽ വനംവകുപ്പിന്റെ കെണിയിൽ അകപ്പെട്ട കടുവയെ പെരിയാർ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ടു. കടുവകളുടെ സാന്നിധ്യം കുറവുള്ളതും ഇരകൾ കൂടുതലുള്ളതുമായ പ്രദേശത്ത് തുറന്നുവിട്ടാൽ ജീവിക്കാനാകുമെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് മൂന്നാർ നെയ്മക്കാടിൽ 9 വയസ്സ് പ്രായമുള്ള പെൺകടുവ കുടുങ്ങിയത്. കടുവയുടെ സാന്നിധ്യം ദിവസങ്ങളോളം മേഖലയിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. നെയ്മക്കാട് ഈസ്റ്റ് ഡിവിഷനിൽ 2 ദിവസങ്ങളിലുണ്ടായ ആക്രമണത്തിൽ 10 പശുക്കൾ ചത്തു. ഇടത് കണ്ണിന് തിമിരം ബാധിച്ചതോടെ കാഴ്ചശക്തി കുറഞ്ഞ കടുവ ഇര തേടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയായിരുന്നു. കടുവയെ വെറ്റിനറി ഡോക്ടറുടെയും പെരിയാർ കടുവാസങ്കേതത്തിലെ വിദഗ്ധരുടെയും നേതൃത്വത്തിൽ ദിവസങ്ങളോളം നിരീക്ഷിച്ച ശേഷമാണ് ഇന്ന് പുലർച്ചെ കാട്ടിലേക്ക് തുറന്നുവിട്ടത്. തിമിരം ബാധിച്ച കണ്ണിന് പ്രാഥമിക ശുശ്രൂഷ നൽകി. സ്വയം ഇര തേടാനുള്ള ശേഷി കടുവയ്ക്കുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. പെരിയാർ വനമേഖലയിൽ കടുവകൾ കുറവുള്ളതും സുഗമമായി ഇര ലഭിക്കാൻ സാധ്യതയുള്ളതുമായ പ്രദേശത്താണ് കടുവയെ തുറന്നുവിട്ടത്. ആരോഗ്യസ്ഥിതി മോശമാണെന്ന നിഗമനത്തിൽ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതും പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും ആരോഗ്യം വീണ്ടെടുത്തതിനാൽ കാട്ടിലേക്ക് തുറന്നുവിടുകയായിരുന്നു. കടുവ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ എന്നറിയാൻ റേഡിയോ കോളറും ഘടിപ്പിച്ചു. മൂന്നാർ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിലധികം കടുവകളെ കണ്ടെങ്കിലും ആക്രമണം നടത്തിയത് കെണിയിൽ അകപ്പെട്ട കടുവയാണെന്നാണ് നിഗമനം. നെയ്മക്കാട്, കടലാർ, ലാക്കാട് മേഖലകളിൽ 2 വർഷത്തിനുള്ളിൽ 100-ലധികം കന്നുകാലികളാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തത്. ന്യൂസ് 18 മൂന്നാർ. കൊല്ലത്ത് KSRTC സ്റ്റാൻഡിന് സമീപത്തെ വീടിന് തീപിടിച്ചു. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തമുണ്ടായതിനു പിന്നാലെ വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സമീപ കെട്ടിടങ്ങളിലേക്ക് പടരും മുന്നേ തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ വലിയ അപകടം ഒഴിവായി.
വടകര വില്യാപ്പള്ളിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീണു. അപകട സമയത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രക്കാരുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ബാക്കി ഭാഗവും അപകടാവസ്ഥയിലാണ്. നൂറ്റി 155 കിലോ കഞ്ചാവുമായി പെരിന്തൽമണ്ണയിൽ 2 പേർ പിടിയിൽ. മീൻ കൊണ്ടുപോകുന്ന പിക്കപ്പ് വാനിന്റെ രഹസ്യ അറയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. കണ്ണൂർ സ്വദേശികളായ ഹർഷദ്, മുഹമ്മദ് റാഹിൽ എന്നിവരാണ് അറസ്റ്റിലായത്. വിപണിയിൽ 50 ലക്ഷം രൂപ കഞ്ചാവിന് വില വരും. തിരുവനന്തപുരം നഗരത്തിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചു. കരമന തമ്മലത്ത് വാടകയ്ക്ക് വീടെടുത്താണ് ലഹരി ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചത്. 30 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ആണ് പിടിച്ചെടുത്തത്. സിറ്റി നർക്കോട്ടിക് സെല്ലാണ് റെയ്ഡ് നടത്തിയത്. സംഭവത്തിൽ അൻവർ എന്നയാൾ കസ്റ്റഡിയിലാണ്. മലപ്പുറം തിരുനാവായ റെയിൽവേ സ്റ്റേഷന് സമീപം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 2 കിലോയിലധികം കഞ്ചാവ് പിടിച്ചു. 2 യുവാക്കൾ എക്സൈസിന്റെ പിടിയിലായി. തിരൂർ വെട്ടം സ്വദേശി നിഖിൽ, സജീവ് എന്നിവരാണ് പിടിയിലായത്. ലഹരിക്കടത്തിനെതിരെ ഇടുക്കിയിൽ കേരള തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം ചേർന്നു. ഇടുക്കി തേനി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ലഹരി കടത്തുന്നവരെ പിടികൂടാൻ പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കാനും ധാരണയായി. ലഹരിക്കെതിരെ ചെങ്കൽ ചീലുകളിൽ പ്രതിരോധം തീർത്ത ഹോസ്തുർഗ് ജില്ലാ ജയിൽ അന്തേവാസികൾ. സംസ്ഥാനത്ത് ആദ്യമായാണ് ജയിലിനകത്ത് ലഹരിവിരുദ്ധ ശില്പം നിർമ്മിക്കുന്നത്. ജയിലിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മാണം. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയാണ് അന്തേവാസികൾ ചെങ്കൽ കൊത്തി നോ ടു ഡ്രഗ്സ് എന്നെഴുതിയത്. നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും ചെയ്യുന്നത് അന്തേവാസികൾ തന്നെ. ഹരിത കേരള മിഷൻ, കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ് എന്നിവരുടെ സഹകരണവുമുണ്ട്. ലഹരി ഉപയോഗത്തിനെതിരെ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ട് ഹോസ്തുർ ജില്ലാ ജയിലിലെ അന്തേവാസികൾ ജയിൽ തോട്ടത്തിന് പുറത്ത് നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം വളരെ മനോഹരമായ രീതിയിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടിയിലൂടെ മാത്രമേ നമുക്ക് യുവാക്കളെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി പറ്റൂ. നേരത്തെ കോവിഡ് പോരാളികൾക്ക് ആദരവർപ്പിച്ചുകൊണ്ടും യുദ്ധത്തിനെതിരെ നോവാർ എന്ന് ചീരയിലും മനോഹരമായ സന്ദേശങ്ങൾ ഒരുക്കിയിരുന്നു. അന്തേവാസികൾക്ക് ലഹരിക്കെതിരെ ലഹരിയോട് വിട എന്ന പേരിൽ എല്ലാ മാസവും ബോധവൽക്കരണ പരിപാടിയും നടത്തുന്നുണ്ട്. ഒപ്പം കുടുംബശ്രീ സ്നേഹിതയുമായി സഹകരിച്ച് ലഹരിക്കടിമകളായ അന്തേവാസികൾക്ക് കൗൺസിലിംഗും നൽകി വരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം കുറ്റിപ്പുറം മഞ്ചാടിയിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ചു. പകരനെല്ലൂർ സ്വദേശിനി ഹഫ്സത്ത് ബീവിയാണ് മരിച്ചത്. ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ മറ്റൊരു വാഹനവുമായി കൂട്ടിമുട്ടിയാണ് അപകടമുണ്ടായത്. റോഡിലേക്ക് തെറിച്ചു വീണ യുവതിയുടെ ശരീരത്തിലൂടെ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന മിനി ലോറി കയറിയിറങ്ങി. ബൈക്ക് ഓടിച്ചിരുന്ന യുവതിയുടെ ഭർത്താവ് അബ്ദുല്ലക്കോയ തങ്ങളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റു വാർത്തകൾ നോക്കാം. കൊല്ലം ചടയമംഗലത്ത് വീട്ടിൽ പ്രസവിച്ച യുവതിയും കുഞ്ഞും മരിച്ചു. കള്ളിക്കാട് സ്വദേശി ശാലിനിയാണ് പ്രസവത്തിന് പിന്നാലെ കുഴഞ്ഞു വീണ് മരിച്ചത്. ഇന്നലെ രാത്രി പ്രസവവേദന ശക്തമായെങ്കിലും യുവതിയെ ഭർത്താവ് ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറായില്ല എന്ന് നാട്ടുകാർ പറയുന്നു. രാത്രി 1 മണിയോടുകൂടി ശാലിനിക്ക് പ്രസവവേദന ശക്തമാവുകയായിരുന്നു. എന്നാൽ ഭർത്താവ് അനിലും 17 വയസ്സുള്ള മകനും ശാലിനിയെ ആശുപത്രിയിൽ എത്തിച്ചില്ല. ഇരുവരും ചേർന്ന് വീട്ടിൽ വെച്ച് പ്രസവമെടുത്തു. പ്രസവത്തിന് ശേഷം എഴുന്നേറ്റിരിക്കണമെന്ന് ശാലിനി പറഞ്ഞു. തുടർന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. എന്നാൽ തൊട്ടുപിന്നാലെ കുഴഞ്ഞു വീഴുകയും ഉടൻ തന്നെ മരണം സംഭവിക്കുകയുമായിരുന്നു. ഇതിനു മുൻപും 2 കുട്ടികൾ ഇതുപോലെ മരിച്ചെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അസ്വാഭാവിക മരണത്തിന് ചടയമംഗലം പോലീസ് കേസെടുത്തു. ഭർത്താവിനെ പോലീസ് ചോദ്യം ചെയ്തു. ന്യൂസ് 18 കൊല്ലം. നെയ്യാറ്റിൻകരയിൽ നവജാത ശിശുവിനെ ബിഗ് ഷോപ്പറിലാക്കി കുഴിച്ചുമൂടിയെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം.
ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ യുവതിയുടെ പ്രസവാനന്തര അവശിഷ്ടങ്ങളാണ് കുഴിച്ചുമൂടിയതെന്ന് കണ്ടെത്തി. മുള്ളറവിള ആറ്റിൻകരയിൽ രണ്ടുപേർ ചേർന്ന നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചുമൂടിയെന്ന രഹസ്യ സന്ദേശം ഇന്നലെ രാത്രിയാണ് നീയാറ്റിങ്ങര പോലീസിന് ലഭിച്ചത്. നെടുമങ്ങാട് പഴകുട്ടി സ്വദേശി കണ്ണനാണ് സുഹൃത്തിന്റെ സഹായത്തോടെ അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടതെന്ന് പോലീസ് പറഞ്ഞു. കണ്ണനുമായി അടുപ്പമുള്ള വട്ടിയൂർക്കാവ് സ്വദേശിയായ 17-കാരിയാണ് പ്രസവിച്ചത്. അമ്മയും കുഞ്ഞും തിരുവനന്തപുരത്തെ ആശുപത്രിയിലുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. സംഭവത്തിൽ പോക്സോ വകുപ്പ് ചുമത്തി നീയാറ്റിങ്ങര പോലീസ് കേസെടുത്തു. ISL പ്രമാണിച്ച് കൊച്ചി മെട്രോയുടെ സർവീസ് സമയം നീട്ടി. ഇന്ന് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആലുവ ഭാഗത്തേക്കും തൃപ്പൂണിത്തറ എസ് എൻ ജംഗ്ഷനിലേക്കുമുള്ള അവസാന ട്രെയിൻ സർവീസ് രാത്രി 11:00 കൊച്ചി മെട്രോ അധികൃതർ അറിയിച്ചു. ആറ്റിങ്ങലിൽ ബൈക്കിലെ ഹോൺ മുഴക്കിയതിന്റെ പേരിൽ യുവാവിനെയും 2.5 മകളെയും ഓട്ടോ ഡ്രൈവർ മർദ്ദിച്ചതിൽ അന്വേഷണം ഇഴയുന്നതായി പരാതി. സംഭവത്തിൽ ആറ്റിങ്ങൽ സ്വദേശി ബിജു റൂറൽ SP പരാതി നൽകി. കഴിഞ്ഞ മാസം 26 സംഭവം. ആറ്റിങ്ങൽ കൗരാണി സ്വദേശി ബിജു 2.5 മകളുമായി യാത്ര ചെയ്യവെയാണ് മർദ്ദനമേറ്റത്. ഹോണടിച്ചതിന്റെ പേരിൽ പ്രകോപിതനായ ഓട്ടോ ഡ്രൈവർ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. എന്നാൽ 2.5 കുട്ടിക്ക് പരിക്കേറ്റതായും അടിപിടിയുണ്ടാക്കിയതിനാണ് പോലീസ് കേസെടുത്തതെന്നും ബിജു റൂറൽ SP നൽകിയ പരാതിയിൽ പറയുന്നു. വൈകുന്നേരം 4:30 മുതൽ 8:00 വരെ 2.5 കുട്ടിയെ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയതായും പരാതിയുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. News 18 ആറ്റിങ്ങൽ. കൊല്ലം ചടയമംഗലത്ത് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ പിടിച്ചുമാറ്റാൻ ചെന്നയാൾ അടിയേറ്റു മരിച്ചു. ചടയമംഗലം കണ്ണങ്കോട് സ്വദേശി താഹയാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. 3 കസ്റ്റഡിയിലാണ്. ചടയമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും ഉടമ പണം നൽകുന്നില്ലെന്ന് ആരോപിച്ച് കരാറുകാരന്റെ ആത്മഹത്യാ ഭീഷണി. തിരുവനന്തപുരം ചെങ്കലിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടിനു മുമ്പിലെ തെങ്ങിൽ കയറിയാണ് കരാറുകാരൻ സുരേഷിന്റെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് സുരേഷിനെ താഴെ ഇറക്കിയത്. ഇടുക്കിയിൽ കുരുമുളക് കൃഷി പ്രതിസന്ധിയിൽ. ചെടികളിൽ ദ്രുതവാട്ടം വ്യാപകമാകുന്നതാണ് കർഷകരെ വലയ്ക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയും കൃഷിക്ക് വെല്ലുവിളിയാണ്. കൃഷിവകുപ്പിന്റെ ഭാഗത്തുനിന്നും വേണ്ട ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും കർഷകർ ആരോപിക്കുന്നു. കാർഷിക മേഖലയായ ഇടുക്കിയിൽ എല്ലാ നാണിവിളകളും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വിലത്തകർച്ച മൂലം കർഷകർ ഏലം, കുരുമുളക് തുടങ്ങിയ കൃഷിയിൽ നിന്നും പിന്മാറുകയാണ്. തോട്ടങ്ങളിൽ ഇപ്പോൾ ദ്രുതവാട്ടം വ്യാപകമാണ്. ചെടികളുടെ ഇലകൾ പഴുത്ത് കരിഞ്ഞുണങ്ങുകയാണ്. ദ്രുതവാട്ടം വ്യാപിച്ച ചെടികൾ പൂർണ്ണമായും നശിക്കുകയും ചെയ്യുന്നു. ഇടവിട്ട് പെയ്യുന്ന മഴ ദ്രുതവാട്ടത്തിനെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും വെല്ലുവിളിയാണ്. വലിയ പ്രതിസന്ധിയായിട്ടും കൃഷിഭവനുകൾ കാര്യമായി ഇടപെടുന്നില്ല എന്നും കർഷകർ ആരോപിക്കുന്നു. സർക്കാർ ഇടപെടലുണ്ടായില്ല എങ്കിൽ കുരുമുളക് കൃഷി പാടെ നശിച്ചു പോകുമെന്ന് ഇവർ പറയുന്നു. News 18 ഇടുക്കി. അയൽവാസി വഴി കെട്ടിയടച്ചതോടെ വീട്ടിലേക്ക് പോകാൻ വഴിയില്ലാതെ തിരുവനന്തപുരത്തെ ഒരു കുടുംബം. സ്വന്തം സ്ഥലമെന്ന് അവകാശപ്പെട്ട് അയൽവാസി ഗേറ്റ് സ്ഥാപിച്ച് യാത്രാ സ്വാതന്ത്ര്യം നിഷേധിച്ചതോടെയാണ് പ്രാവശ്യമ്പലം മൊട്ടമൂട് സ്വദേശിയായ രമണന്റെ കുടുംബം പ്രതിസന്ധിയിലായത്. രണ്ടായിരത്തി 2018 മൊട്ടമൂട് സ്വദേശിയായ രമണൻ ഈ വീടും സ്ഥലവും വാങ്ങുന്നത്. സമീപത്തുള്ള വഴിയിലൂടെയായിരുന്നു വീട്ടിലേക്കുള്ള കുടുംബത്തിന്റെ യാത്ര. എന്നാൽ തന്റെ പറമ്പിലൂടെയാണ് കുടുംബം യാത്ര ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാട്ടി അയൽവാസി വഴിയിൽ ഗേറ്റ് സ്ഥാപിച്ചു. ഒപ്പം കുടുംബത്തിന് ഇതുവഴിയുള്ള യാത്രയും നിഷേധിച്ചു. വീട്ടിലേക്കുള്ള ഏക വഴി കെട്ടിയടച്ചതോടെ ദുരിതത്തിലാണ് ഭാര്യയും മകളും അടങ്ങുന്ന രമണന്റെ കുടുംബം. ഹൃദ്രോഗിയായ രമണനെ കൃത്യസമയത്ത് ചികിത്സ തേടുന്നതിനും ഇത് തടസ്സമായി മാറുന്നുണ്ട്. എനിക്കൊരു അസുഖങ്ങളൊന്നാൽ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ മകനാണ് രാത്രി കൊണ്ടു, അങ്ങനെ എല്ലാം കൊണ്ടും വലിയ ബുദ്ധിമുട്ടിലാണ്. എനിക്ക് അറ്റാക്കും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഗുളിക മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ എൻ്റെ ഇപ്പോൾ ഉള്ള.
അന്ന് താമസമായ സമയത്തിനൊന്നും അവരൊന്നും പറയുകയോ ഒന്നും ചെയ്യുകയൊന്നുമില്ല. ഒരു പുതിയ ഒരു വീട് വയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഈ വിഷയങ്ങൾ ഉണ്ടാവാൻ കാരണം. നെയ്യാറ്റിങ്കര കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായിട്ടും വഴി തുറന്ന് നൽകാൻ അയൽവാസി തയ്യാറായിട്ടില്ലെന്നും രമണൻ പരാതിപ്പെടുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിനെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ ദൃശ്യാവിഷ്കാരം ഒരുക്കി വിദ്യാർത്ഥികൾ. കാസർഗോഡ് ചെമ്മനാട് ഈസ്റ്റ് GLPSലെ വിദ്യാർത്ഥികളാണ് സ്വാതന്ത്ര്യത്തിന്റെ കനൽ വഴികൾ എന്ന കൊറിയോഗ്രാഫിക്ക് നാടകം അവതരിപ്പിച്ചത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് വായിച്ചറിവ് മാത്രമുള്ള കുട്ടികൾക്ക് ഈ ദൃശ്യാവിഷ്കാരം പുതിയ അനുഭവമായി. സ്കൂളിലെ 100-ലധികം കുട്ടികൾ പരിപാടിയിൽ അണിനിരന്നു. തുടർന്ന് ഗാന്ധി സ്മൃതി യാത്രയും നടത്തി. സുരാജ് മാപ്പിളിയും കെ രാജേന്ദ്രനും ചേർന്ന് സംവിധാനം നിർവഹിച്ച ദൃശ്യാവിഷ്കാരത്തിൽ രവി നഞ്ജലി ഗാന്ധിയായി വേഷമിട്ടു. ജനവാസ മേഖലയിൽ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ അടക്കം കൂട്ടിയിട്ട് കത്തിക്കുന്നതായി പരാതി. മലപ്പുറം എടയൂർ പഞ്ചായത്തിലെ ചീനിച്ചോടാണ് ജനജീവിതത്തിന് ബുദ്ധിമുട്ടാക്കുന്ന നടപടി ഉണ്ടായിരിക്കുന്നത്. 6 മാസമായി എടയൂർ ചീനച്ചോടുകാർ അനുഭവിക്കുന്ന പ്രശ്നമാണിത്. ഇതര ജില്ലകളിൽ നിന്നടക്കം ആക്രി സാധനങ്ങൾ നിരപ്പ് പ്രദേശത്ത് കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. ഇലക്ട്രോണിക് മാലിന്യങ്ങളും ഇതിലുണ്ട്. നിരവധി തവണ പഞ്ചായത്ത് ഭരണസമിതിക്കും വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയെങ്കിലും നടപടിയില്ലാത്തതിൽ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. ഇവിടെയുള്ള അധികാരികൾക്ക് കൃത്യമായി പരാതികൾ കൊടുക്കുന്നുണ്ട്. പഞ്ചായത്ത് ഓഫീസിൽ പരാതി കൊടുത്തു, ഇതുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. നിരവധി തവണ ഈ ഇവിടെയുള്ള ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന രീതിയിലേക്ക് നിരവധി തവണ വാഹനം തടഞ്ഞു വെക്കുന്ന സ്ഥിതിയുണ്ടായി. ഇവിടെ നിന്ന് വേസ്റ്റ് ഒരു തവണ കയറ്റി, ഇറക്കിയ വേസ്റ്റ് കയറ്റി പോലീസ് സ്റ്റേഷനിൽ ആ വണ്ടി എത്തിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതുവരെയായി ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം അതല്ലെങ്കിൽ ഒരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ ഇവിടെയുള്ള വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഈ മാലിന്യങ്ങൾ കത്തിക്കുന്നത് കൊണ്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കഴിഞ്ഞ ദിവസം മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞിരുന്നു. പഞ്ചായത്ത് ഭരണസമിതി മുമ്പാകെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ഈ വിഷയത്തിൽ പരാതി നൽകി നിവേദനമൊക്കെ തന്നെ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നും കാര്യക്ഷമമായിട്ടുള്ള ഒരു നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പ്രതിഷേധം ഞങ്ങൾക്കിവിടെ രേഖപ്പെടുത്താനുണ്ട്. പ്രശ്നത്തിന് പരിഹാരം ഇനിയും കണ്ടില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 തിരൂർ. കോഴിക്കോട് കൊടുവള്ളി മണ്ണിൽ കടവിൽ ബൈക്കിൽ മിനിലോറി ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചു. എളേറ്റിൽ സ്വദേശി സ്വാലിഹാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ദേശീയപാതയിൽ മണ്ണിൽ കടവിന് സമീപത്തായിരുന്നു അപകടം. ഖത്തറമൽ ജുമുഅ മസ്ജിദിലെ ദർസ് വിദ്യാർത്ഥിയാണ്. കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ചിത്രരചനയിൽ മികവാർന്ന സൃഷ്ടികൾക്ക് ജീവൻ നൽകിയ ഒരു കലാകാരൻ. തിരുവനന്തപുരം വെമ്പായം സ്വദേശി അജിത് ഗന്ധാരയുടെ മനോഹര ചിത്രങ്ങൾ കാണാം. തന്റേതായ കൈമുദ്ര ചാർത്തി ഹൃദയഹാരിയായ ചിത്രങ്ങൾ ക്യാൻവാസിൽ തീർക്കുകയാണ് ഈ കലാകാരൻ. ശാസ്ത്രീയമായ ചിത്രരചന അഭ്യസിച്ചിട്ടില്ല. ചെറുപ്രായത്തിൽ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ വാസനയ്ക്കു പിന്നാലെ സഞ്ചരിക്കുകയായിരുന്നു അജിത്. 15 വർഷത്തിനിടെ നിരവധി ചിത്രങ്ങൾ വരച്ചു. നിരവധി വിദേശ രാജ്യങ്ങളിലടക്കം വിപണി കണ്ടെത്തുകയും ചെയ്തു. ഞാനിപ്പോ ഒരു 15 വർഷം കൊണ്ട് ഈ മേഖലയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ശാസ്ത്രീയമായി പ്രിൻസ് തോന്നിക്കൽ നിന്ന് ആശാന്റെ പോയി കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിന്നുള്ള പഠിച്ചതാണ്. കോളേജിൽ അങ്ങനെയൊന്നുമില്ല, ഇത് പ്രിൻസിന്റെ കൂടെ നിന്ന് അങ്ങനെ അവരുടെ കൂടെ വേറെ മുമ്പ് വരയ്ക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ് മ്യൂറലിലോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ പ്രിൻസ് തോന്നിക്കലിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് വേണം അവർക്ക് അദ്ദേഹത്തിനോട് തന്നെ ഇപ്പോഴും അമ്പലങ്ങളും ഇതൊക്കെ ചെയ്യാൻ എല്ലാത്തിനും ഇപ്പോഴും അത്യാവശ്യത്തിനൊക്കെ പോകുന്നുണ്ട്, വർക്ക് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. സ്വന്തമായിട്ടുള്ള നമ്മളെ വർക്ക് നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. അതിനൊക്കെ കുട്ടികളെ ഓൺലൈനായി ചിത്രരചന പഠിപ്പിക്കുന്നുണ്ട് അജിത്. തലസ്ഥാന ജില്ലയിൽ വിപുലമായ ചിത്ര പ്രദർശനം നടത്താനുള്ള ഒരുക്കത്തിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.
വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതെ മഴയത്ത് നിർത്തിയതിൽ കേസ്. തലശ്ശേരിയിൽ ബുധനാഴ്ചയായിരുന്നു സംഭവം. കണ്ണൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന സിഗ്മ എന്ന സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെയാണ് കേസെടുത്തത്. തലശ്ശേരി പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു. 9,500 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. വടകരയ്ക്ക് പുറമെ പയ്യോളിയിലും എലിവേറ്റഡ് ഹൈവേ വരുന്നതിൻ്റെ ആശ്വാസത്തിലാണ് വ്യാപാരികളും നാട്ടുകാരും. ടൗൺ രണ്ടായി വിഭജിക്കപ്പെടുമെന്ന ആശങ്കയും ഇതോടെ ഒഴിയുകയാണ്. ദേശീയപാത വീതി കൂട്ടുമ്പോൾ പയ്യോളിക്കാരുടെ വലിയ ആശങ്ക പട്ടണം രണ്ടായി മുറിഞ്ഞു പോകുമെന്നതായിരുന്നു. മറുവശത്തെത്താൻ പ്രയാസം നേരിടുമെന്നും ആശങ്കപ്പെട്ടിരുന്നു. ഇത് കച്ചവട മാന്ദ്യവും പേരാമ്പ്ര ഭാഗത്തു നിന്ന് വരുന്ന നാട്ടുകാർക്ക് പ്രയാസവും ഉണ്ടാക്കും. ഏറെക്കാലമായി നാട്ടുകാർ എലിവേറ്റഡ് പാതയ്ക്കായി വാദിക്കുന്നു. ഈ ആവശ്യം അംഗീകരിച്ചതായുള്ള കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് ഇവിടുത്തുകാർ. പയ്യോളിയിൽ ഈ ഹൈവേ വികസനം വരുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഏറെക്കുറെ കടകൾ നഷ്ടപ്പെടുന്ന ടൗണായിരുന്നു പയ്യോളി ടൗൺ. വളരെ വിഷമത്തിലായിരുന്നു കച്ചവടക്കാരൊക്കെ തന്നെ. പക്ഷെ അതിന് ഒരു സന്തോഷം എന്ന രീതിയിൽ നമുക്കിപ്പം കിട്ടിയിരിക്കുകയാണ് ഈ ഒരു ഉയരപ്പാത എലിവേറ്റഡ് ഹൈവേ ആയിക്കൊണ്ട്. അത് പയ്യോളിയിൽ മാത്രമല്ല, പെരുമാളപുരത്ത് ഒരു അണ്ടർ അടിപ്പാത വരുന്നുണ്ട്, അതുപോലെ ഐനിക്കാട് അടിപ്പാത വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയും കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമുള്ളൊരു കാര്യം തന്നെയാണ്. കെ മുരളീധരൻ MP, നഗരസഭാ ചെയർമാൻ വടക്കേൽ ഷഫീഖ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ഈ ആവശ്യം ദേശീയപാത അധികൃതർക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നു. പെരുമാൾപുരത്തും ഐനക്കാടും അടിപ്പാത നിർമ്മിക്കുമെന്നും കേന്ദ്രം ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 വടകര. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.